എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ചില കമ്പോണൻസ് ഉണ്ട്. അവ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. നമുക്ക് ആദ്യമായി തന്നെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് മൾട്ടിമീറ്ററിന്റെ പൊസിഷൻ കണ്ടിന്യൂറ്റി മോഡിലേക്ക് ഇടുക. ഇതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഇതിന്റെ നീളം കൂടിയ ടെർമിനലാണ് പോസിറ്റീവ്, നീളം കുറഞ്ഞത് നെഗറ്റീവ് ടെർമിനലുമാണ്. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ലീഡ് കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലും നെഗറ്റീവ് ലീഡ് കപ്പാസിറ്ററിന്റെ നെഗറ്റീവിലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ കപ്പാസിറ്റർ ചാർജ് ആവുന്നതാണ്. ഫുള്ളി ചാർജ് ആകുമ്പോൾ ഈ കപ്പാസിറ്ററിന്റെ രണ്ട് ടെർമിനലും ഓപ്പൺ ആവുന്നതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് വാല്യൂ ഒരു ഇൻഫിനിറ്റി വാല്യൂലേക്ക് പോകുന്നതാണ്. മൾട്ടിമീറ്റർ റീഡ് ചെയ്യുന്നത് കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റീഡ് ചെയ്യുകയും കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതുമാണ്. നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് കാണാവുന്നതാണ്, പെട്ടെന്ന് തന്നെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോയി. ഇങ്ങനെയാണ് കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യുന്നത്. ഡിഫക്റ്റീവ് ആയ ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ ഈ റീഡിംഗ് ഒന്നും കാണിക്കുന്നതല്ല. അടുത്തതായിട്ട് LED ബൾബ് എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ലീഡ് LED ബൾബിന്റെ പോസിറ്റീവ് ലീഡിലേക്ക് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ നെഗറ്റീവ് ലീഡ് LED ബൾബിന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ LED ബൾബ് തെളിയുന്നതായിട്ട് കാണാം. ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ LED ബൾബ് നല്ലതാണ്. വീഡിയോയിൽ കാണാം LED ബൾബ് തെളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അടുത്തതായി നമുക്കൊരു ഡയോഡ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഡയോഡ് നമുക്കറിയാം ഫോർവേഡ് ബയാസിൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. അതിനായിട്ട് മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ലീഡ് ആനോഡിലും നെഗറ്റീവ് ലീഡ് കാഥോഡിലുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ മൾട്ടിമീറ്റർ റീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് വീഡിയോയിൽ മൾട്ടിമീറ്റർ റീഡിംഗ് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഡയോഡ് ഒന്ന് തിരിച്ച് കണക്ട് ചെയ്ത് നോക്കിയാൽ ഡയോഡ് തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ റീഡ് ചെയ്യുന്നില്ല. ഫോർവേഡ് ബയസിൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യൂ. അടുത്തായിട്ട് റെസിസ്റ്ററിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. റെസിസ്റ്ററിന് രണ്ട് ടെർമിനൽസ് ആണ് ഉള്ളത്. പൊളാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ മൾട്ടിമീറ്ററിന്റെ ടെർമിനൽസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. കണക്ട് ചെയ്യുമ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് മൾട്ടിമീറ്ററിൽ കാണാവുന്നതാണ്. റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റർ നല്ലതാണ്. റെസിസ്റ്ററിന്റെ ടെർമിനൽ നമുക്ക് തിരിച്ച് കണക്ട് ചെയ്ത് നോക്കാം. തിരിച്ച് കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് റീഡിംഗ് കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു NPN ട്രാൻസിസ്റ്റർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് മൂന്ന് ടെർമിനൽസ് ആണുള്ളത്. ട്രാൻസിസ്റ്ററിന്റെ പരന്ന ഭാഗം നമുക്ക് കാണുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം കാണുന്ന ആദ്യത്തെ ടെർമിനലാണ് കളക്ടർ, ഇത് ബേസ്, ഇത് എമിറ്റർ. ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. അതിനായിട്ട് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടതിന് ശേഷം ചെക്ക് ചെയ്യും. മൾട്ടിമീറ്ററിന് നെഗറ്റീവ് ലീഡ് കളക്ടറിലും പോസിറ്റീവ് ബേസിലുമായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് റീഡിംഗ് കാണാവുന്നതാണ്. ഇത് NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ടെർമിനൽ നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ്, മൂന്നാമത്തെ ടെർമിനൽ നെഗറ്റീവ് ആയിരിക്കും. അടുത്തായിട്ട് നമുക്കൊന്ന് തിരിച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ടെർമിനൽ നമ്മൾ നെഗറ്റീവും നടുക്കത്ത് പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോഴും റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഇനി മൾട്ടിമീറ്ററിന്റെ ടെർമിനൽസ് പരസ്പരം ഒന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ റീഡിംഗ് കാണിക്കുന്നില്ല. മൾട്ടിമീറ്ററിന്റെ പൊസിഷൻ നമ്മളൊന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കിയതാണ്. ഇപ്പൊ റീഡിംഗ് കാണിക്കുന്നില്ല. ഫോർവേഡ് ബയാസിൽ മാത്രമേ ട്രാൻസിസ്റ്റർ കണ്ടക്ട്. ഇതേപോലെ തന്നെ PNP ട്രാൻസിസ്റ്റർ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മൾട്ടിമീറ്ററിന്റെ ലീഡ്സ് ഫോർവേഡ് ബയാസിൽ വരുന്ന രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ റീഡിംഗ് കിട്ടുന്നതാണ്. PNP ട്രാൻസിസ്റ്ററിന്റെ പൊളാരിറ്റി വരുന്നത് പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് എന്ന രീതിയിലായിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി ഡിവൈസ് ആണ് ഈ കാണുന്ന ഗ്ലാസ് ടൈപ്പ് ഫ്യൂസുകൾ. ഇതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടതിന് ശേഷം മൾട്ടിമീറ്ററിന്റെ രണ്ട് ലീഡ്സുകൾ ഫ്യൂസിന്റെ രണ്ട് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ബീപ് സൗണ്ട് കേൾക്കും. അതായത് ഈ ഫ്യൂസിന് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബീപ് സൗണ്ട് കേൾക്കുകയുള്ളൂ. ഡാമേജ് ആയ ഒരു ഗ്ലാസ് ടൈപ്പ് ഫ്യൂസിന്റെ റീഡിംഗ് എങ്ങനെയായിരിക്കും നോക്കാം. ഇതൊരു ഡാമേജ് ആയ ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് ആണ്. അതിന്റെ രണ്ട് ടെർമിനലിലേക്കും മൾട്ടിമീറ്ററിന്റെ രണ്ട് ലീഡ്സുകൾ കണക്ട് ചെയ്യുക. ഇപ്പോൾ മൾട്ടിമീറ്റർ റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല, കാരണം ഇത് ഓപ്പൺ ആയതുകൊണ്ടാണ് റീഡിംഗ് ഒന്നും കാണിക്കാത്തത്. ഇങ്ങനെയായിരിക്കും ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് ചെക്ക് ചെയ്യുക. ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പോണൻസ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.